തിരുവചനത്തിലൂടെ ഇന്ന് ഈശോ ഈ കാലഘട്ടത്തോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ തലമുറയെ ഈശോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, ദുഷിച്ച തലമുറയെന്നാണ് വചനത്തിലൂടെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി നടക്കുന്ന കൂട്ടരെ ഈശോ വിശേഷിപ്പിക്കുന്നത് അതുതന്നെയല്ലേ. ഇന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ തേടി നടക്കുന്നവരുടെ എണ്ണമൊക്കെ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വചനത്തിനനുസൃതമായിട്ടുള്ള ഒരു കൂട്ടരെ ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവോ അവരോട് ഫേവർ ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പലരും അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇടിക്കെതിരെയല്ല, ഇടി എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ അതിനൊക്കെ അനുകൂലമാകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കർഷകർക്ക് അനുകൂലമാകുന്ന സംഭാഷണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അവരോട് ഫേവർ ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടുള്ളവർക്കും അറിയാം, ഡൽഹിയിലെ കർഷകരുടെ സമരം, അങ്ങനെ കർഷകർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ കർഷകർ ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുമായിരുന്നില്ല. അങ്ങനെ പോകുന്നു നമ്മുടെ ചില വാർത്തകളും വിശേഷങ്ങളൊക്കെ. സ്നേഹമുള്ളവരെ, വചനം ഇന്ന് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട്. വളരെ വൃത്തികെട്ട രീതിയിലേക്കുള്ള തരംതാഴലിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ എവിടെയൊക്കെയോ നമ്മൾ മറന്നു കളയുന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി നടക്കുന്നവർ ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. ഈശോയെ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ട്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോയിട്ട് ക്രിസ്തുവിനെ മറന്നു പോകുന്ന ആ ഒരു ജനതയെയാണ് ഈശോ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ദുഷിച്ച തലമുറയെന്ന്. ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ വിശുദ്ധരുടെ വണക്കം ആചരിക്കുന്ന പള്ളികളിലൊക്കെ ക്രിസ്തുവിൻ്റെ പേരൊക്കെ ചിലപ്പോഴൊക്കെയാണ് ഉച്ചരിക്കാറുള്ളത്. ഒരമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് പറയണേ, എൻ്റെ ഗീവർഗീസ് പുണ്യാള ഉണ്ണീശോയെ കാത്തുകൊള്ളണമേ എന്ന്. ചിലപ്പോഴൊക്കെ ക്രിസ്തു രണ്ടാമതായിട്ട് മാറുന്നുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും തേടി നടക്കുമ്പോൾ നമുക്ക് അപകടത്തിൻ്റെ മേഖലകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് വിടുമ്പോഴൊക്കെ ക്രിസ്തുവിനെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ തരംതാണ് പോകുന്നത്. സുവിശേഷത്തിൻ്റെ ഭാഷയിൽ ദുഷിച്ച തലമുറയെന്നുള്ള വിളിപ്പേര് നമുക്ക് യോഗ്യമാകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനോട് ഫേവർ ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മെ ഭീഷണിപ്പെടുത്തുന്ന, നമുക്കെതിരായി നിൽക്കുന്ന ചില പ്രത്യയ ശാസ്ത്രങ്ങൾക്കൊക്കെതിരെയായിട്ട് നമുക്ക് ശക്തമായ നിലപാടിൽ നട്ടലോടുകൂടി നിവർന്നുനിന്നുകൊണ്ട് ജീവിക്കാനുള്ള കരുത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ആരുടെയും മുമ്പിൽ പണം വയ്ക്കാനുള്ളതല്ലോ നട്ടല്ലേ. അതുകൊണ്ട് വചനം നിൻ്റെ ശക്തിയാകട്ടെ, വചനം നിൻ്റെ നട്ടല്ലാകട്ടെ. അങ്ങനെ തല ഉയർത്തി പിടിച്ച് നടക്കാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.